ഒരു വീട്ടിൽ തന്നെ ഒന്നോ അതിലധികമോ നായകളെയോ പൂച്ചകളെയോ വളർത്തുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കഴിഞ്ഞു. എന്നാൽ ഇതിൽ ഭൂരിഭാഗം പേരും വളർത്തുമൃഗങ്ങളെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പേവിഷബാധയേറ്റ് ഒരു കുട്ടി മരണത്തിന് കീഴടങ്ങിയത്. 2-3 മാസങ്ങൾക്ക് മുന്നേ വീട്ടിലെ വളർത്തുനായ കുട്ടിയെ മാന്തുകയും വീട്ടുകാർ അത് കാര്യമാക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ മരിക്കുന്നതിന് 2 ദിവസം മുന്നേ വെള്ളം കുടിക്കുവാൻ ബുദ്ധിമുട്ട് കാണിച്ച കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മാത്രമാണ് കുട്ടിക്ക് പേവിഷബാധയേറ്റുവെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ആ മാതാപിതാക്കൾക്ക് മകന്റെ മരണം നിസ്സഹായരായി കണ്ടു നിൽക്കേണ്ട അവസ്ഥയും വന്നു. ഇത്തരത്തിൽ എത്രയോ പേർ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാകാം. വളർത്തുമൃഗങ്ങളെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നതിൽ ഉണ്ടാകുന്ന ചെറിയ പിഴവുകളാണ് മരണകാരണം വരെയായി മാറുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന പേവിഷബാധയ്ക്ക് കാരണമാകുന്നത് റാബ്ഡോവിരുടെ കുടുംബത്തിൽപ്പെട്ട റാബിസ് വൈറസാണ്. ബുള്ളറ്റിന്റെ ആകൃതിയാണ് ഈ വൈറസിന്. മരണം വരെ സംഭവിക്കാവുന്ന ഈ വൈറസിനെ കുറിച്ച് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ മൃഗങ്ങളെ പരിപാലിക്കുന്ന ഇന്നത്തെ കാലത്ത് നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. സാധാരണ പനിലക്ഷണങ്ങളായ ശരീരത്തിന് ചൂട്, തലവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി തുടങ്ങിയവയാണ് റാബിസിന്റെ പ്രാരംഭ ലക്ഷണം. കടിയേറ്റ ഭാഗത്ത് തരിപ്പ്, വേദന, ചൊറിച്ചിൽ എന്നിവ ഉണ്ടാകുന്നത് വൈറസ് ബാധ നാഡികളെ ബാധിച്ചു എന്നതിന്റെ സൂചനയാണ്. റാബിസ് ബാധയുണ്ടായ 60 മുതൽ 80% വരെ ആളുകളിലും ഈ ലക്ഷണം ഉണ്ടാകാം. 2 തരത്തിലായിരിക്കും റാബിസ് ബാധയേറ്റാൽ പ്രതികരിക്കുക. ഇതിൽ ആദ്യത്തേതിൽ പനിയോടൊപ്പം അസാധാരണമായ പെരുമാറ്റം, സ്ഥലകാല വിഭ്രാന്തി, തുടർന്ന് അപസ്മാര ചേഷ്ടകൾ വരെ ഉണ്ടായെന്ന് വരാം. സ്വയം നിയന്ത്രിത നാഡീവ്യൂഹത്തിന്റെ തകരാറിനെ തുടർന്ന് അമിതമായി ഉമിനീർ ഉൽപ്പാദിപ്പിക്കും. അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീർ അകത്തേക്ക് ഇറക്കാൻ കഴിയാതെ ധാരധാരയായി ഒലിച്ചിറങ്ങാനുള്ള സാധ്യതകളുമുണ്ട്. തലച്ചോറിന്റെ പിൻഭാഗത്തായി കാണപ്പെടുന്ന ബ്രെയിൻ സ്റ്റെമിനെ രോഗം ബാധിച്ചാൽ വെള്ളമിറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. തൊണ്ടയിലെയും കഴുത്തിലെയും പേശികൾ വലിഞ്ഞു മുറുകുന്നതിനെ തുടർന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. റാബിസിന്റെ മുഖ്യ ലക്ഷണമാണ് ഇത്. മുഖത്ത് കാറ്റ് വീശുമ്പോഴും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. രോഗം കൂടുന്നതോടെ രോഗി അഗാധമായ അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്യും. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയിൽ ഹൃദയം, ശ്വാസകോശം തുടങ്ങിയ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായേക്കാം. 2-ാമത്തേത് പേവിഷബാധിതരായ 20% ആളുകളിൽ മാത്രമാണ് കണ്ടുവരുന്നത്. കൈകാൽ തളർച്ചയാണ് പ്രധാന ലക്ഷണം. കടിയേറ്റ ഭാഗത്തുണ്ടാകുന്ന തളർച്ച പിന്നീട് മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുക. ക്രമേണ മറ്റ് ആന്തരാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യും. വെള്ളത്തോടും കാറ്റിനോടുമുള്ള ഭയം തുടങ്ങിയവ ഈ വിഭാഗത്തിൽ കാണാറില്ല. രോഗബാധിതനായ പട്ടി കടിക്കുന്നതിലൂടെയാണ് പ്രധാനമായും മനുഷ്യരിൽ റാബിസ് ഉണ്ടാകുന്നത്. പട്ടിയെ കൂടാതെ പൂച്ച, കുരങ്ങ്, കുതിര, ആടുമാടുകൾ എന്നിവ കടിച്ചാലും രോഗം ബാധിക്കാം. പട്ടി നക്കിയാലും രോഗം പകരാം. ചെറു മുറിവുകളുള്ള ചർമ്മത്തിലൂടെയും കട്ടി കുറഞ്ഞ ശ്ലേഷ്മ സ്ഥലത്തിലൂടെയും വൈറസ് ശരീരത്തിൽ കടക്കാം. രോഗാണുക്കളുള്ള കണികകൾ ശ്വസിക്കുന്നതിലൂടെ അപൂർവമായി രോഗം പകരാം. കോർണിയ, മറ്റ് ആന്തരാവയവങ്ങൾ എന്നിവ മാറ്റിവെക്കുന്നതിലൂടെയും മറ്റുള്ളവരിലേക്ക് വൈറസ് ബാധ ഉണ്ടാകാം. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാൻ വിദൂര സാധ്യത മാത്രമാണുള്ളത്. എങ്കിലും രോഗിയെ പരിചരിക്കുന്നവർ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതാണ് ഉചിതം. വൈറസുകൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ സാധാരണയായി 20 മുതൽ 90 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുക. ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ മറ്റു ചിലപ്പോൾ 1 വർഷം വരെയോ സമയമെടുത്തുനിന്നും വരാം. കടിയേറ്റ ഭാഗത്തു നിന്ന് നാടികളിലൂടെയാണ് വൈറസിന്റെ യാത്ര. 25 സെന്റിമീറ്ററാണ് ഒരു ദിവസം യാത്ര ചെയ്യുക. അതുകൊണ്ടാണ് മുഖത്തും മറ്റും കടിയേറ്റാൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. സുഷുമ്ന നാഡിയിലും തലച്ചോറിലും എത്തിച്ചേരുന്ന വൈറസ് അവിടെ വച്ച് പെരുകുന്നു. അവിടെ നിന്ന് തിരിച്ച് നാടികളിലൂടെ തന്നെ യാത്ര ചെയ്ത് ഒമിനീർ ഗ്രന്ഥി, ഹൃദയം, ചർമ്മം എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. രക്തപ്രവാഹത്തിലൂടെ വൈറസ് സഞ്ചരിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ രക്തപരിശോധന മുതൽ ബ്രെയിൻ ബയോപ്സി വരെ നടത്തി രോഗനിർണയം നടത്താവുന്നതാണ്. റാബിസ് ഒരു മാരകമായ മസ്തിഷ്ക ജ്വരം ആയതുകൊണ്ടും ഫലപ്രദമായ ചികിത്സ ഇല്ലാത്തതിനാലും വാക്സിനേഷൻ തന്നെയാണ് ഏറ്റവും മികച്ച സുരക്ഷാ മാർഗം. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രായമേറിയവർക്കുമെല്ലാം വാക്സിൻ എടുക്കാം. കടിച്ച പട്ടിക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഉറപ്പില്ലാത്തതുകൊണ്ട് മനുഷ്യർ വാക്സിൻ എടുക്കാതിരിക്കരുത്. മുറിവിൽ നിന്ന് വൈറസിനെ നീക്കം ചെയ്യുവാനായി തക്ക സമയത്ത് ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ ഉപകരിക്കും. കൃത്യമായി ചെയ്യുന്ന മുറിവ് ശുശ്രൂഷയിലൂടെ രോഗസാധ്യത 80% വരെ കുറയ്ക്കാനാകും. മുറിവേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകണം. 15 മിനിറ്റോളം ധാരയായി ഒഴുകുന്ന വെള്ളത്തിൽ വേണം കഴുകാൻ. അയഡിനോ ആൽക്കഹോൾ അടങ്ങിയ ആന്റിസെപ്റ്റിക് ലായനിയോ പുരട്ടാവുന്നതാണ്. രക്തപ്രവാഹം തടയുവാനായി ബാൻഡേജ് ഉപയോഗിക്കാം. വൈറസ് വ്യാപിക്കാമെന്നതുകൊണ്ട് മുറിവിൽ ഉടൻ തന്നെ സ്റ്റിച്ചിടാൻ പാടില്ല. 1-2 ദിവസം കഴിഞ്ഞു വേണം ഇത് ചെയ്യാൻ. ആഴത്തിലുള്ള മുറിവാണെങ്കിൽ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ കുത്തിവെക്കണം. ടെറ്റനസിനെതിരായ കുത്തിവെപ്പും എടുക്കണം.
സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ